വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന പാഠം എൻ സി ഇ ആർ ടി സിലബസിലെ 5-ാം ക്ലാസ്സിലെ റിപ്പ് ആൻഡ് വിങ്കിൾ എന്ന പാഠത്തിൻ്റെ 2-ാം പാർട്ടാണ്. 1-ാമത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കണ്ടിട്ട് വേണം ഈ പാർട്ട് കാണേണ്ടത്. ആസ് ഹി നിയേർഡ് ദ വില്ലേജ്, അയാളെ ഗ്രാമത്തോട് സമീപിക്കുമ്പോൾ, ഹി മെറ്റ് എ നമ്പർ ഓഫ് പീപ്പിൾ, കുറേ ആൾക്കാരെയൊക്കെ കണ്ടു. ബട്ട് ഹി ഡിഡ് നോട്ട് നോ എനി ഓഫ് ദം, പക്ഷേ ആരെയും അദ്ദേഹത്തിന് അറിയില്ല. ദ വില്ലേജേഴ്സ് ഓൾസോ സ്റ്റേഡ് അറ്റ് ഹിം, വില്ലേജേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ, അവിടുത്തെ ഗ്രാമവാസികൾ, അവരും നോക്കി ഇയാളെ, ഈക്വലി സർപ്രൈസ്ഡ്, അത്ഭുതത്തോടെ അവരും നോക്കിയത്. ഹൂ ഈസ് ദിസ് മാൻ സെഡ് വൺ, ഒരാൾ പറഞ്ഞു, അയ്യോ ഇതാരാണ്. ഹൂ ഈസ് ദിസ് മാൻ സെഡ് വൺ, ഒരാൾ പറഞ്ഞു, ഇതാരാണ് എന്ന് ചോദിക്കുക ചെയ്തത്. ഐ ഹാവ് നെവർ സീൻ ഹിം ബിഫോർ, ഞാൻ ഇയാളെ നേരത്തെ കണ്ടിട്ടേ ഇല്ല. സെഡ് അനദർ, അപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ലുക്ക് അറ്റ് ഹിസ് ലോങ് വൈറ്റ് ബേർഡ് ആൻഡ് ഹിസ് റിങ്കിൾഡ് ഫേസ്, ലുക്ക് അറ്റ് ഹിസ് ലോങ് വൈറ്റ് ബേർഡ്, ഇയാളുടെ വെളുത്ത താടിയോ നോക്കി, ആൻഡ് ഹിസ് റിങ്കിൾഡ് ഫേസ്, അദ്ദേഹത്തിൻ്റെ വെളുത്ത താടിയിലും അവൻ്റെ മുഖത്തെ ചുളിവുകളിലൊക്കെ നോക്കി. ഓൺ ഹിയറിങ് ദിസ്, ഇത് കേട്ടിട്ട് റിപ് സ്ട്രോക്ക്ഡ് ഹിസ് ചിൻ, റിപ്പ് ആൻഡ് മുങ്കൾ തൻ്റെ താടിയൊന്ന് തടവി. ടു ഹിസ് അസ്റ്റോണിഷ്മെൻറ്റ്, തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഹി ഫൗണ്ട് ഹിസ് ബേർഡ് ഹാഡ് ഗ്രോൺ എ ഫുട്ട് ലോങ്, ഒരടി നീളത്തിലുള്ള തൻ്റെ താടിമീശയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത്. ഹി ഫൗണ്ട് ഹിസ് ബേർഡ് ഹാഡ് ഗ്രോൺ എ ഫുട്ട് ലോങ്, 1-അടി നീളത്തിൽ തൻ്റെ താടിമീശ ഇങ്ങനെ വളർന്നല്ലോ എന്നപ്പോൾ അറിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഓൾ വൈറ്റ്, മാത്രമല്ല അത് മൊത്തം നരച്ചതുമാണ്. ഇറ്റ് വാസ് ഓൾ വൈറ്റ്, എല്ലാം വെളുത്ത താടിമീശയാണ്. ആൻ ഓൾഡ് വുമൻ വാക്ക് ടു ഹെം, ഒരു പ്രായം ചെന്ന സ്ത്രീ അദ്ദേഹത്തിന് നേരെ നടന്നു വന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫേസ്, എന്ന് മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി, ഫോർ എ മൊമെൻ്റ്, ഒരു നിമിഷം. ആൻഡ് ഷീ എക്സ്ക്ലെയിംഡ്, അവർ പറഞ്ഞു, അവർ അത്ഭുതത്തോടെ പറഞ്ഞു, ഇറ്റ് ഈസ് റിപ്പ്വാൻ വിങ്കിൾ, അയ്യോ ഇത് റിപ്പ്വാൻ വിങ്കിളാണ്. വെൽക്കം ഹോം അഗെയിൻ, വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ഹോം അഗെയിൻ, വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഓൾഡ് നെയ്ബർ, പഴയ അയൽക്കാരൻ. വെയർ ഹാവ് യു ബീൻ ദീസ് 20 ലോങ് ഇയേഴ്സ്, ഈ 20 വർഷമായിട്ട് ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ആ വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തോട് ചോദിച്ചു. വാഷിങ്ടൺ ഇർവിങ് എന്ന നോവലിസ്റ്റിൻ്റെ ദി ലെജൻഡ് ഓഫ് റിപ്പ് ആൻഡ് വിങ്കിൾ എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. അടുത്തതായി നമുക്കിതിൻ്റെ എക്സസൈസിലോട്ടൊന്ന് പോകാം. ഫൺ വിത്ത് ന്യൂ വേർഡ്സ്. 1, സർക്കിൾ ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ്സ്. യു മേ നീഡ് ടു യൂസ് ദി ഡിക്ഷണറി. നിങ്ങൾക്ക് ഈ ഗിവൺ വേർഡ്സിൻ്റെ കറക്റ്റ് മീനിങ് കണ്ടെത്തണം. ഐഡിൽഡ് അവേ, എൻ്റെ കറക്റ്റ് അർത്ഥം വേസ്റ്റഡ് എന്ന. ഐഡിൽഡ് അവേ വേസ്റ്റഡ്, റെസ്റ്റഡും അല്ല അഡ്മയേർഡും അല്ല. ഐഡിൽഡ് അവേ മീൻസ് വേസ്റ്റഡ്. കോൺസ്റ്റൻറ്റ് മീൻസ് സ്റ്റഡി, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ളത്, അത് കോഫിയല്ല കൺസ്ട്രക്റ്റീവ് അല്ല. ദെൻ കമ്പാനിയൻ നോക്കിയേ, ഡോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, പാർട്ട്ണർ എന്ന് കൊടുത്തിട്ടുണ്ട്. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ ഡോഗല്ല, സ്ട്രെയിഞ്ചറും അല്ല, പാർട്ട്ണർക്കാണ് നമ്മൾ കമ്പാനിയൻ എന്ന് പറയുന്നത്. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ്, അതാ ശരി, ടു സെറ്റ് ഫ്രീ അല്ല, ടു റിയലും അല്ല. ഡിസെൻഡ്, ഡിസെൻഡ് ഏതാ വാക്ക്, നോട്ട് ടു സെൻഡ്, ടു ബി ഡിസെൻഡ്. 3, ടു മൂവ് ഡൗൺ, അതാ ശരി, ഡിസെൻഡ് മീൻസ് താഴേക്ക് ഇറങ്ങുക, ടു മൂവ് ഡൗൺ. ബാരൽ, എ വുഡൻ കണ്ടെയ്നർ, അതാ ശരി. അപ്പോൾ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് തെറ്റാണ്, എ ബാഗ് അതും തെറ്റാണ്. ദെൻ കണ്ടൻറ്റ്, ടു ബി ഹാപ്പി. ദ ഇൻഗ്രീഡിയൻസ്, അതാ ശരി. ദ ഇൻഡെക്സ് ഓഫ് ബുക്ക്, അതും തെറ്റാണ്. അപ്പോൾ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഗ്രീഡിയൻസ് എന്നാണ്, അതാണ് ശരിയും. അടുത്തത്, മാച്ച് ദ വേർഡ്സ് ഇൻ ദ ബോക്സ് വിത്ത് ദെയർ മീനിങ്. ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രിസിൽഡ്, അസ്റ്റോണിഷ്ഡ്, ഫുട് ഹിൽസ്, സ്ട്രോക്ക്, ഫെമിലിയർ, അതാതിൻ്റെ അതിൻ്റെ യോജിച്ച അർത്ഥമുള്ള വാക്ക് താഴെ വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഗ്രിസിൽഡ് അസ്റ്റോണിഷ്ഡ് ഫുഡ് ഹിൽസ് സ്ട്രോക്ഡ് ഫെമിലിയർ എന്ന് ബോക്സിൽ കൊടുക്കുന്നു. അതിൻ്റെ താഴെ നിയർ ദ ലോവർ പാർട്ട് ഓഫ് ദ മൗണ്ടൻ, അതെന്തായിരിക്കും? നിയർ ദ ലോവർ പാർട്ട് ഓഫ് ദ മൗണ്ടൻ ഞാൻ ഫുഡ് ഹിലാണ്. നിയർ ദ ഫുഡ് ഹിൽസ്, നിയർ ദ ലോവർ പാർട്ട് ഓഫ് ദ മൗണ്ടൻ, ലോവർ പാർട്ട് ഓഫ് ദ മൗണ്ടൻ ഇസ് കോൾഡ് ഫുഡ് ഹിൽസ്, നമ്മൾ അടിവാരം എന്നൊക്കെ പറയുന്നത്. വിത്ത് ഗ്രേ ഹെയർ, ഗ്രിസിൽഡ് എന്ന അസ്റ്റോണിഷ്ഡ് അല്ല, ഫുഡ് ഹിൽസ് അല്ല, സ്ട്രോക്ഡ് അല്ല, ഫെമിലിയർ അല്ല, ഇറ്റ് ഇസ് ഗ്രിസിൽഡ്, നരച്ച മുടിയ, ഗ്രിസിൽഡ് വിത്ത് ഗ്രിസിൽഡ് വിത്ത് വൈറ്റ് ഹെയർ എന്ന എൻ്റെ അർത്ഥം. ടു റബ് ജെൻലി മീൻസ് എന്താണ്? സ്ട്രോക്ട്. ടു റബ് ജെൻലി മീൻസ് സ്ട്രോക്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ എഴുതണ്ട, സ്ട്രോക്ക് എന്ന് എഴുതണം. സ്ട്രോക്ട്. ടു റബ് ജെൻലി മീൻസ് സ്ട്രോക്ട്. ടു ബി വെരി സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ് ആണ്. അസ്റ്റോണിഷ്ഡ്, ടു ബി വെരി സർപ്രൈസ്ഡ്, അസ്റ്റോണിഷ്ഡ്. ദെൻ നോൺ ടു യു മീൻസ് ഫെമിലിയർ. അടുത്തത് ലെറ്റ് അസ് റീഡ്. സേ വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്സ്മെൻസ് ആർ ട്രൂ ഓർ ഫോൾസ്. ഈ പറയുന്ന പ്രസ്താവനകളെ ശരിയാണോ അതോ തെറ്റാണോ എന്ന് പറയണം. റിപ്പോസ് കൈൻഡ് ടു ചിൽഡ്രൻ. റിപ്പോസ് കൈൻഡ് ടു ചിൽഡ്രൻ, ശരിയാണല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. സോ വി മേ റൈറ്റ് ട്രൂ. ട്രൂ എന്ന് എഴുതാം അവിടെ ആ വരച്ചിട്ടിരിക്കുന്നത്. റിപ്പോസ് എ ഹാർഡ് വർക്കിംഗ് മാൻ, അത് ഫോൾസ് ആണ്. അതിപ്പോൾ മടിയനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. റിപ്പോസ് എ ഹാർഡ് വർക്കിംഗ് മാൻ, ഇറ്റ് ഈസ് ഫോൾസ്. ദെൻ മൂന്നാമത്തത്, ദ ഷോർട്ട് ഓൾഡ് മാൻ ഇൻ ദ മൗണ്ടൻ, ഓൺ ദ മൗണ്ടൻ, വാസ് ഹിസ് കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ. അയാൾ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ഒന്നുമല്ല. ഷോർട്ട് ഓൾഡ് മാൻ ഓൺ ദ മൗണ്ടൻ, മൗണ്ടനെ വെച്ച് കണ്ട് അപ്പൊക്കം കുറഞ്ഞ മനുഷ്യനെ, വാസ് ഹിസ് കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ, ശരിയാണോ? അത് ശരിയല്ല. ദെൻ ഇറ്റ് ഈസ് ഫോൾസ്. നാലാമത്തത്, റിപ്പ് ഹെൽപ്പ് ദ ഓൾഡ് മാൻ ഓൺ ദ മൗണ്ടൻസ് ബിക്കോസ് ഹീ വോണ്ടഡ് ടു ഹാവ് ഡ്രിങ്ക് ഫ്രം ദ ബാരൽ. ആണോ റിപ്പ് ഹെൽപ്പ് ദ ഓൾഡ് മാൻ, വല്യപ്പനെ സഹായിച്ചത്, ഓൺ ദ മൗണ്ടൻസ്, മൗണ്ടൻസ് കണ്ട വല്യപ്പനെ സഹായിച്ചത്, ബിക്കോസ് ഹീ വോണ്ടഡ് ടു ഹാവ് എ ഡ്രിങ്ക് ഫ്രം ദ ബാരൽ. ബാരലിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? അതല്ല, ഇറ്റ് ഈസ് ഫോൾസ്. ദെൻ അവിടെ എഫ് എന്ന് എഴുതുക, അല്ലെ ഫോൾസ് എന്ന് എഴുതുക. ദെൻ റിപ്പ് വാസ് എവേ ഫോർ 20 years ബിക്കോസ് ഹി വാസ് അസ്ലീപ്പ് ഓൺ ദ മൗണ്ടൻസ്. അത് ശരിയാണ്, അയാൾ 10-20 വർഷം കിടന്നുറങ്ങിപ്പോയത് കൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലേ. അതുകൊണ്ടാണ് ഹേ വാസ് എവേ 25 years ബിക്കോസ് ഹി വാസ് അസ്ലീപ്പ് ഓൺ ദ മൗണ്ടൻസ്, ഗ്രാമത്തിൽ നിന്നില്ലാതെ വന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടാണ്. സോ ഇറ്റ് ഇസ് ട്രൂ. ദെൻ ദ അടുത്തത് 6, ഡ്രിങ്ക് ഫ്രം ദ ബാരൽ മെയ്ഡ് ഹിം ഫാസ്റ്റ് അസ്ലീപ്പ് ഫോർ 20 years. ബാരലിൽ നിന്ന് മരുന്ന് വെള്ളം കുടിച്ചത് കൊണ്ടാണ്, ലിക്വിഡ് കുടിച്ചത് കൊണ്ട് അയാളങ്ങ് ഉറങ്ങിപ്പോയി. അത് ശരിയാണല്ലേ. ഇറ്റ് ഈസ് ട്രൂ, ഡ്രങ്ക് ഫ്രം ദ ബാരൽ മെയ്ഡ് ഹിം ഫോൾ അസ്ലീപ് ഫോർ 20 years. ബാരലിലെ ലിക്വിഡ് കുടിച്ച് അയാൾ ഡ്രിങ്ക്സ് കുടിച്ചതാണ്, 20 വർഷം ഉറങ്ങിപ്പോയി. അത് ട്രൂ ആണ്. നോബഡി റെക്കഗ്നൈസ്ഡ് വെൻ ഹി കെയിം ബാക്ക് ബിക്കോസ് ഹി ഹാഡ് റീച്ച് ദ റോങ് വില്ലേജ്. അത് ശരിയല്ല, അത് തെറ്റാണ്. പക്ഷെ അവിടെ നമുക്ക് ഫോൾസ് എന്ന് എഴുതാം. നോബഡി റെക്കഗ്നൈസ്ഡ് റിപ്പിനെ ആരെ മനസ്സിലായില്ല, ആർക്കും റിപ്പിനെ മനസ്സിലായില്ല. വെൻ ഹി വാസ് ബാക്ക്, തിരിച്ചു വന്നപ്പോൾ, ബിക്കോസ് ഹി ഹാഡ് റീച്ച് ദ റോങ് വില്ലേജ്, തെറ്റായ വില്ലേജിലെ ചെന്നതാണ്, അങ്ങനെ പറയുന്നത്. ആ പറയുന്നത് ശരിയല്ല, ഇറ്റ് ഈസ് ഫോൾസ്. അയാൾ ശരിക്കുള്ള വില്ലേജ് തന്നെയായിരുന്നു, പക്ഷേ ഇയാൾ 10-20 വർഷം ഉറങ്ങിക്കിടക്കല്ലായിരുന്നോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോബഡി റെക്കഗ്നൈസ്ഡ് റിപ്പ് വെൻ ഹി വാസ് ബാക്ക് ബിക്കോസ് ഹി ഹാഡ് റീച്ച് ദ റോങ് വില്ലേജ് എന്നുള്ളത് ഫോൾസ് ആണ്. അവിടെ ഫോൾസ് എന്ന് എഴുതാം. കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. റിപ്സ് വില്ലേജ് വാസ് സിറ്റുവേറ്റഡ് ഇൻ, അവിടെ ബാക്കി എഴുതണം, കംപ്ലീറ്റ് ചെയ്യണം. ഇൻ ദ ഫുഡ് ഹിൽസ് ഓഫ് കാറ്റ്സ്കിൽ മൗണ്ടൻ ആണ്. ഇൻ ദ ഫുഡ് ഹിൽസ് ഓഫ് കാറ്റ്സ്കിൽ മൗണ്ടൻ ആണ്. രണ്ടാമത്തത്, ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് ലവ്ഡ് ഹിം ബിക്കോസ്, കാരണം ഏതാ? ഹി പ്ലേഡ് വിത്ത് ദം. പിന്നെയോ? ഹി ടോട്ട് ദം ടു ഫ്ലൈ കൈറ്റ്സ് ആൻഡ് ഷൂട്ട് മാർബിൾസ്. അത്രയും കാര്യമുണ്ട്, അവരോട് കളിക്കുമായിരുന്നു, അവരെ പട്ടം പറപ്പിക്കാൻ പഠിപ്പിച്ചു, അതുപോലെ തന്നെ മാർബിൾ ഷൂട്ട് ചെയ്യാനും പഠിപ്പിച്ചു. അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. 3, ഡാഷ് വാസ് ഹിസ് കോൺസ്റ്റൻ്റ് കമ്പാനിയൻ. എളുപ്പമാണ്, ഡോഗ് വാസ് ഹിസ് കോൺസ്റ്റൻ്റ് കമ്പാനിയൻ ആണല്ലോ, പട്ടിയല്ലേ എപ്പോഴും കൂടെ പോകുന്നത്. 4, വില്ലേജേഴ്സ് സ്റ്റേർഡ് അറ്റ് ഹിം ബിക്കോസ് ദേ ഡോണ്ട് നോ റിപ്പ് ആൻഡ് ബെങ്കിൾ. അതാ കാര്യം, റിപ്പ് ആൻഡ് ബെങ്കിൾ അറിയില്ലായിരുന്നു അല്ലേ. ദെ ഡോണ്ട് നോ റിപ്പ് ആൻഡ് ബെങ്കിൾ. അതുകൊണ്ട്
അടുത്തത് അഞ്ചാമത്, ദ ഓൾഡ് വുമൺ ഹു റെക്കഗ്നൈസ് റിഫൂസ് ഡാഷ് ഹിസ് നെയ്ബർ. അത് എഴുതിയാൽ മതി, ദ ഓൾഡ് വുമൺ ഹു റെക്കഗ്നൈസ് റിഫൂസ് ഹിസ് നെയ്ബർ. അത് എഴുതിയാൽ മതി. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.